നമ്മളൊക്കെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അല്ലേ? നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ കുറേ സമയത്ത് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ സ്വപ്നം തന്നെ ഉണ്ടാവാറുള്ളൂ, കാര്യങ്ങളൊന്നും നടക്കാറില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവർ സ്വപ്നം കണ്ട രീതിയിൽ ജീവിക്കാറുള്ളൂ. നമ്മളെ ഓർക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും ഒരുപാട് പേർ. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരം ആളുകളെ കൊണ്ട് മാത്രമേ അങ്ങനെ സാധിക്കാറുള്ളൂ. അത്തരത്തിലുള്ള ഒരാളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ പ്രസിൻ ദി സൈഡ്. ബ്രാൻഡൻ ഗ്രിംഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരൻ, വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരാളായിരുന്നു. ലണ്ടനിലെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. നമ്മൾ നോക്കാന്നേ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് യെസ്, ആൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ആൾ അത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിക്കുകയാണ് ഉണ്ടായത്. ഒരു വർക്കിന്റെ ഇടയിൽ 10 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ഒറ്റക്കൊരു ഐലൻഡിൽ പോയി താമസിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിൽ നിങ്ങൾ താമസിക്കുമോ എന്ന് ആളോട് ചോദിച്ചപ്പോൾ വൈ നോട്ട്, എന്തുകൊണ്ടില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു 10 വയസ്സുകാരൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റർടൈൻ ചെയ്യിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആളായിട്ട് കളിക്കാൻ ആ ഒരു മൂഡിൽ മൂപ്പര് ചുമ്മാ ഇങ്ങനെ ഉത്തരം പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. എന്നാൽ അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു, ആള് ആളുടെ അപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചെത്തി. എന്നാൽ അന്നത്തെ ദിവസം ആൾക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. ജസ്റ്റ് ഈ ഒരു കുട്ടിയുടെ, ആ 10 വയസ്സുകാരനായ കുട്ടിയുടെ വാക്കുകളായിരുന്നു ആളുടെ ചെവിയിൽ ഉണ്ടായിരുന്നത്. അതേപോലെ ഒരു ഐലൻഡിൽ തന്നെ കൊണ്ട് താമസിക്കാൻ പറ്റുമോ, തന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ആളുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. അന്നത്തെ രാത്രി ആളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു. 40 വയസ്സായി, സ്വന്തമായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, റെന്റഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിലൊക്കെയാണ് താൻ താമസിക്കുന്നത്. അപ്പോൾ എന്താണ് തൻ്റെ ലൈഫിൽ താൻ ഇത്ര കാലം ചെയ്തത് എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ആളുടെ ഉള്ളിൽ ഒരു ഐഡിയ വരികയാണ്. പുറമേ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്തൻ ഐഡിയ ആണെന്ന് തോന്നും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് ഏതെങ്കിലും ഐലൻഡ് കിട്ടാനുണ്ടോ എന്ന് നോക്കാനാണ് അദ്ദേഹം തുടങ്ങിയത്. നമ്മൾ പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരു 10 വയസ്സുകാരൻ്റെ ചോദ്യം കേട്ട് മൂപ്പര് ഈ ഒരു പ്രാന്തിലോട്ട് ഇറങ്ങിയോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്, അതായത് ഇത്രത്തോളം കാലം പണിയെടുത്ത കാശ് സേവിങ്സ് ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ഐലൻഡ് വാങ്ങാൻ തന്നെ മൂപ്പര് തീരുമാനിച്ചു. 40 വർഷത്തോളം തൻ്റെ കണക്ഷൻസ്, ഫ്രണ്ട്സ്, ജോലി, എല്ലാ കാര്യങ്ങളും, സകലമായ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവാനായിട്ട് ആൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. സെഷൽസിലെ മോയൻ ഐലൻഡ് ആയിരുന്നു അദ്ദേഹം വാങ്ങാൻ തീരുമാനിച്ച ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. തൻ്റെ സേവിങ്സും തൻ്റെ ജീവിതവും ഒരു അഡ്വഞ്ചറിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മെഹ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിന്റെ അടുത്ത് നിന്ന് 4.5 കിലോമീറ്ററോളം മാറിയിട്ടായിരുന്നു ഈ ഒരു മോയൻ ഐലൻഡ് സ്ഥിതി ചെയ്തിരുന്നത്. കുറേ കാലങ്ങളായിട്ട് അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഐലൻഡിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 450 മീറ്റർ ലോങ്ങും അതേപോലെ തന്നെ 300 മീറ്റർ വൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചെറിയ ഒരു ഐലൻഡ് ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്. അതായത് 1960s ആൾക്കൊരു 8,000 pounds ആ ഒരു ഐലൻഡ് ലഭിക്കുകയാണ്. അന്നത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ റഫ്ലി ഒരു $13,000 താഴെയായിട്ട് ആ ഒരു ഐലൻഡ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. കടലിന്റെ നടുക്ക് ഒരു 9 hectare plot. കുറേ വർഷങ്ങളായിട്ട് ആ ഒരു ഏരിയക്ക് ഒരു മനുഷ്യ കുഞ്ഞു പോലും പോയിട്ടില്ല. സെഷൽസിലത്തെ 115 islands 33 islands മാത്രമേ ജനവാസം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മൂപ്പര് എത്തിപ്പെട്ടത്. ഇന്ന് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അതൊരു പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽസ്, റിസോർട്സ്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള പല ഐലൻഡ്സും ബില്യണേഴ്സ് ഒക്കെ ഓൺ ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലോട്ട്, അത്ര ദൂരം, അതായത് ചുരുക്കം പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ സിവിലൈസേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആൾ ആ ഒരു ചാൻസ് എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഐലൻഡ് വാങ്ങുന്നതിന് മുൻപും ആൾ ആഫ്രിക്കയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ദൂരോ കാര്യങ്ങളൊന്നും മൂപ്പര വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല. അതേപോലെ തന്നെ ആ ഒരു ഐലൻഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ വീണെണ്ണയിൽ നിലത്തെത്തില്ല എന്നുള്ള രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നു. അതേപോലെ തന്നെ അതായത് മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു ഐലൻഡ് ആയിരുന്നു അത്. അങ്ങനെ ഫൈനലി 2 bags കൊണ്ട് ആൾ ആ ഒരു ഐലൻഡിൽ വന്ന് ഇറങ്ങുകയാണ്. ഒരു റിയൽ ലൈഫ് റോബിൻസൺ ക്രൂസോ എന്ന് പറയേണ്ടി വരും. എന്നാൽ വേണമെന്ന് വെച്ചിട്ടായിരുന്നു ആൾ ആ ഒരു ഐലൻഡിലോട്ട് പോയത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം
അതായത് അവിടെ നിന്ന് വേറൊരു ജീവിതം ആൾ തുടങ്ങുകയായിരുന്നു. ആദ്യം ആൾ ചെയ്തത് ചെറിയ വുഡൻ ഹട്ട് നിർമ്മിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു വർഷത്തോളം സർവൈവ് ചെയ്യാനുള്ള ഐറ്റങ്ങളൊക്കെ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പതിയെ 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 ആ ഒരു ഐലൻഡ് നന്നാക്കി എടുക്കാനായിട്ട് ആളിങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു അസിസ്റ്റന്റിനെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. റെയിൻലി ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അടുത്തുള്ള ഒരു ദ്വീപവാസി തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് കമ്പനിയായി ആളും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി അവർ രണ്ടുപേരും കൂടി ഈ ഒരു ഐലൻഡിൽ അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു. ആ ഒരു ഐലൻഡ് ജീവിക്കാൻ എന്താ പറയുക പ്രാപ്തമാക്കുന്നതിനും അതേപോലെ തന്നെ അവരുടെ ഫുഡും മറ്റും കണ്ടെത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് പണിയെടുത്തു. അതേപോലെ തന്നെ ഒരുപാട് പക്ഷികളെയും കടലാമകളെയും ഒക്കെ അവർ പരിചരിച്ചിരുന്നു. അതേപോലെ ഒരുപാട് പല തരത്തിലുള്ള മരങ്ങൾ അവർ ഐലൻഡിൽ വെച്ച് പിടിപ്പിച്ചു. പതിറ്റാണ്ടുകളോളം വളരെ സുഖസന്തോഷകരമായിട്ട് അവരങ്ങനെ ആ ഒരു ദ്വീപിൽ ജീവിക്കുകയാണ്. ആ ഒരു സമയത്തിനിടയിൽ 6000-ലേറെ മരങ്ങൾ അവരവിടെ വെച്ചു പിടിപ്പിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് കിളികളുടെ ഒരു വീടായി ആ ഒരു ഐലൻഡ് മാറി എന്നുള്ളതാണ്. ആദ്യം അടുത്ത ഐലൻഡിൽ നിന്നൊക്കെ കുറച്ച് ബേർഡ്സ് ഒക്കെ വന്നുകൊണ്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ബേർഡ്സ് കൂടെ ഒന്ന് ഈ ഒരു ഐലൻഡിൽ സെറ്റിലായി. അത് ആദ്യത്തെ ഒരു സെക്ഷൻ. പിന്നീട് പല സ്ഥലത്തു നിന്നും പല വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ഈ ഒരു ഐലൻഡിൽ വന്ന് സെറ്റിലായി എന്നുള്ളതാണ് ഒരു വാസ്തവം. ബ്രാൻഡൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പക്ഷികളെ കെയർ ചെയ്തു, അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് കിളികൾ അങ്ങോട്ട് പറന്നെത്തുകയാണ്. കിളികൾക്ക് മാത്രമല്ല മനുഷ്യന്മാർക്കും താമസിക്കാൻ പറ്റാവുന്ന ഒരു തരത്തിലോട്ട് ആ ഒരു ദ്വീപിനെ ആളങ്ങ് ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്. ഒരുപാടധികം വർഷം അവിടെ താമസിച്ചിട്ടും ഒറ്റ തവണ പോലും അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നുള്ളൊരു ചിന്ത ആൾക്കുണ്ടായിരുന്നേയില്ല. അങ്ങനെ ഈ ഒരു മോഡേൺ ഡേ റോബിൻസൺ ക്രൂസോടെ കഥ കാട്ടുതീ പോലെയാണ് പടർന്നത്. അങ്ങനെ ആളുടെ അടുത്തോട് ജേർണലിസ്റ്റുകളുടെ ഒരു ക്യൂ തന്നെയായിരുന്നു. എന്നാൽ എല്ലാവർക്കും അദ്ദേഹം എന്താ പറയുക ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ആരെയും ആൾ മടക്കി അയച്ചിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ആൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫെയിമിന് വേണ്ടിയിട്ടോ വേറെ പൈസക്ക് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും വേണ്ടിയിട്ടായിരുന്നില്ല. ആ ഒരു ഐലൻഡിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെ പുറത്തായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആളങ്ങനെ ഇന്റർവ്യൂ കൊടുത്തത്. ഇതിനെക്കുറിച്ച് ആളുകൾ അറിയുന്നതിനും അതേപോലെ തന്നെ എന്താ പറയാ ആ ഒരു ഐലൻഡിനോട് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ആൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. 1996 ബ്രാൻഡൻ തന്റെ ഓട്ടോബയോഗ്രഫി എഴുതുകയാണ്. എ ഗ്രെയിൻ ഓഫ് സാൻഡ്, ദ സ്റ്റോറി ഓഫ് വൺ മാൻ ആൻഡ് എൻ ഐലൻഡ് എന്നുള്ളതായിരുന്നു ആ ഒരു ഓട്ടോബയോഗ്രഫി. അതും നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരുപാട് ആളുകൾ വായിച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ. പിന്നീട് 2007 സമയമായപ്പോഴത്തേനും റെയിൻലാ ഫോർച്യൂൺ എന്ന് പറഞ്ഞില്ല, ആളുടെ അസിസ്റ്റന്റ് അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു, ആളുടെ ഒരു മകനെ പോലെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് മരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. പിന്നെയും ഇദ്ദേഹം അതായത് നമ്മുടെ ബ്രാൻഡിന് ഈ ഒരു ദ്വീപിൽ ഒറ്റക്കായി ഒറ്റപ്പെട്ടു. അത്രത്തോളം വിഷമം അനുഭവിച്ചു. കാരണം അവരിത് രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം വലിയ ഒരു ബോണ്ട് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 81 വയസ്സായപ്പോഴത്തേനും 2000-ലേറെ വെറൈറ്റി സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അതായത് അത്രത്തോളം പക്ഷികളെ അദ്ദേഹം അട്രാക്ട് ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് ടർട്ടിൽസിനെയും അദ്ദേഹം ബ്രീഡ് ചെയ്തിരുന്നു. വംശനാശത്തിന്റെ വക്കീലായിരുന്ന ജയൻ ടർട്ടിൽസിനെ 100 എണ്ണത്തിനെയാണ് അദ്ദേഹം ബ്രീഡ് ചെയ്യിപ്പിച്ചത്. അതായത് അതിനെ ഒരു വംശനാശത്തിന്റെ ആ ഒരു അറ്റത്ത് നിന്ന് കരകയറ്റി എന്ന് വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ഷെൽസിന്റെ 2x3 ഫോൺ ആ ഒരു ആൾതാമസം ഇല്ലാതെ കിടന്നിരുന്ന ഐലൻഡിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇന്നതൊരു പാരഡൈസ് അല്ലാതെ ഒരു സ്വർഗം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പക്ഷികളും അതേപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ കൂളായിട്ട് താമസിക്കുന്ന ഒരു ദ്വീപ് തന്നെയാണത്. അങ്ങനെ 2010 സൗദി അറേബ്യയിൽ ദ പ്രിൻസ് $50 million ആണ് ഈ ഒരു ഐലൻഡിന് വില പറഞ്ഞത്. എന്നാൽ നമ്മളുടെ റോബിൻസൺ ക്രൂസോ അത് വിൽക്കൂല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൾ പറഞ്ഞു നോ എനിക്കതിന് താല്പര്യമില്ല, റിച്ച് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി എൻ്റെ ഐലൻഡിനെ മാറ്റാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. മൂപ്പർക്ക് അവിടെ ഒരു റിസോർട്ട് നിർമ്മിക്കാനുള്ള ഒരു പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളും സാധാരണ എല്ലാ ജനങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നാഷണൽ പാർക്കാക്കി മാറ്റാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അതേപോലെ തന്നെ ഒരുപാട് ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. ആള് യെസ് എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു തരത്തിലാണ് മറുപടി പറഞ്ഞത്. പക്ഷേ അത് ഈ ഒരു ഐലൻഡിൽ വെച്ചിട്ടല്ല, 40 ഞാൻ ലണ്ടനിലൊക്കെ താമസിച്ചിരുന്ന ഒരു സമയത്ത് എന്റെ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് മറുപടി പറഞ്ഞത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മൊയേന ഐലൻഡ് നാഷണൽ
പാർക്ക് എന്നുള്ള രീതിയിലോട്ട് ആ ഒരു ഐലൻഡ് മാറി. അതേപോലെ തന്നെ അവിടോട്ട് കരണ്ടും അതേപോലെ തന്നെ ടെലിഫോൺ ലൈനും കാര്യങ്ങളൊക്കെ വന്നു. ഓരോ സ്ക്വയർ മീറ്ററിലും വൈവിധ്യമാർന്ന പല ജീവജാലങ്ങളും അവിടെ താമസിച്ചു വന്നു. അതേപോലെ തന്നെ ചെറിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെ ആയി അത് മാറി. അതായത് വലിയ ടൂറുകളോ മറ്റൊന്നല്ല, ഒരു ചെറിയൊരു ടൂർ, അതായത് രാവിലെ വരാം, ജസ്റ്റ് ബീച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, അതേപോലെ തന്നെ അവിടെയുള്ള ബേർഡ്സിനെ കാണാം, തിരിച്ചു പോവാം. നൈറ്റ് സ്റ്റേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വെറും 12 യൂറോളം ആയിരുന്നു അതിന്റെ ചാർജ്. അത്രത്തോളം തുച്ഛമായ ഒരു പൈസക്ക് ആയിരുന്നു ആള് അവിടെ ആളുകളെ കയറ്റിയിരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഫുഡ്, അതായത് ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു ആ ഒരു പാക്കേജില്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വരെ ആ ഒരു ഐലൻഡിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അവിടെ ജീവിച്ചത്. 2012 അദ്ദേഹം മരണപ്പെടുന്നത്. ബ്രാൻഡം പിന്നീട് പറയുമായിരുന്നു, എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ഐലൻഡിൽ തന്നെ താമസിക്കാനാണ് തനിക്ക് താല്പര്യം എന്നുള്ളത്. അതേപോലെ തന്നെ അവിടെ ഒരു റെസ്റ്റോറന്റ് വന്നു, അതേപോലെ തന്നെ ഒരു മ്യൂസിയം, ഒരു ചാപ്പല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1850 തുടങ്ങിയിട്ട് ആ ഒരു ഐലൻഡിന്റെ ഓണേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. അവിടെ ഒരു 3 ശവകുടീരങ്ങളാണ് ഉള്ളത്. ഒന്ന് ഗ്രിംഷോന്റെ ഫാദറിന്റെ ആണ്, പിന്നെ 2 അൺനോൺ ആയിട്ടുള്ള പൈറേറ്റ്സിന്റെ ആണ്, ഏതോ കടൽക്കൊള്ളക്കാരുടെ ആണ്. അങ്ങനെ ടോട്ടല് 3 ശവകുടീരങ്ങളാണ് അവിടെ ഉള്ളത്. ഇന്ന് ആ ഒരു ദ്വീപ് ഒരു നാഷണൽ പാർക്കായിട്ട് നിലനിൽക്കുകയാണ്. 40-ാമത്തെ വയസ്സിൽ ഒരു 10 വയസ്സുകാരൻ ചോദിച്ച ഒരു ചോദ്യം കൊണ്ട് ഒരു വ്യക്തി തന്റെ ജീവിതം എങ്ങനെയാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സാധാരണഗതിയിൽ ജീവിച്ച് മരിച്ചു പോകേണ്ടിയിരുന്ന ഒരാൾ ആളുടെ ജീവിതം കൊണ്ട് വേറൊരു റേഞ്ചിലോട്ട് എത്തി എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ കേട്ടപ്പോൾ ആളോടൊരു സ്നേഹവും ബഹുമാനവും എന്തൊക്കെയോ തോന്നിപ്പോയി. അവിടെ ആ ഒരു ഐലൻഡിലോട്ട് പോകാൻ തോന്നിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത്തരത്തിലുള്ള ഒരു ഐലൻഡിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റർനെറ്റിൽ ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ലാണ്ട് അങ്ങനെയുള്ള ഒരു ഐലൻഡിലൊരു താമസിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുമോ പോകൂലേ തുടങ്ങിയിട്ടുള്ള ജെന്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ, ചുമ്മാ തള്ളരുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള ദ്വീപിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും നൈസായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി RZ@RZ13000 ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.